സംശയമുണ്ടോ? ഷേർഷ ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ തലയോട്ടിയോട് ചോദിച്ചാൽ മതി. അവ പറഞ്ഞു തരും. അതിന് തലയോട് സംസാരിക്കില്ലല്ലോ ഷേർഷ. തലയോട്ടികൾ സംസാരിക്കാറില്ല, അതുകൊണ്ടാണ് ഷേർഷ സംസാരിക്കുന്നത്. ഇതാരുടെ തലയോട്ടിയാണെന്ന് അറിയാമോ? ഇല്ല. നിങ്ങൾക്കെന്നല്ല, ലോകത്താർക്കും അറിയില്ല. ഒരുപാട് ബ്രെയിനുകൾ ഉപയോഗിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ജപ്പാനിലെ കുപ്രസിദ്ധ അധോലോക ചക്രവർത്തിയായ മിത്സുയ ടഹാഷി, ഇതയാളുടെ 40-ാമത്തെ വയസ്സിലുള്ള തലയോട്ടി. ഇതയാളുടെ 10-ാമത്തെ വയസ്സിലുള്ള തലയോട്ടി. വന്ന കാര്യം പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. എനിക്കിന്ന് 3 കൊലപാതകങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. 4, 5, അതെ 6. എന്റെ ഭാര്യയ്ക്ക് ഒരു സംശയം. എന്താ, നിങ്ങൾ അവളുടെ ഭർത്താവല്ലെന്നാണോ? അതല്ല. അതിൽ കൊണ്ടുപോകരുത്. എന്താ? വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ അവളെ കെട്ടി തൂക്കിയത്. അത് എന്താന്ന് വെച്ചാൽ, എന്റെ ഭാര്യയോട് എനിക്ക് സ്നേഹമുണ്ടോ എന്നുള്ളതാണ് അവളുടെ സംശയം. അപ്പോ ഞാൻ അവളെ കൊന്നു തരണോ? അല്ലേ? അയ്യോ, കൊല്ലൊന്നും വേണ്ട. പിന്നെ എന്റെ ഭാര്യയോട് എനിക്കുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെറിയൊരു മാർഗം. ഒരു കാര്യം ചെയ്യാം. തന്റെ ഭാര്യയോടൊപ്പം ഞാൻ കുറച്ചു ദിവസം താമസിച്ച് നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് ഞാൻ അവൾക്ക് ഒരു സ്റ്റഡി ക്ലാസ് കൊടുക്കാം. അതൊന്നും വേണ്ട, വഴി ഞാൻ പറഞ്ഞുതരാം. വഴി നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ പറയുന്ന കേൾക്ക്. ഗർഭിണിയായ എന്റെ ഭാര്യയും ഞാനും കൂടി നാളെ അമ്പലത്തിൽ പോകുന്നു. ഗർഭിണിയായ ഭാര്യയും കൊണ്ട് അമ്പലത്തിലേക്കല്ല, ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടത്. എന്റെ ഒന്ന് ശ്രദ്ധിക്ക്, ഞാനും ഭാര്യയും കൂടി നടന്നു വരുമ്പോൾ ഇക്കവളെ ഉപദ്രവിക്കുന്ന പോലെ അപലപിക്കണം, കയറി പിടിക്കണം. ഇത്ര ചെറിയ കാര്യങ്ങൾക്കൊന്നും ഷേർഷ പോകാറില്ല. ഒരു കാര്യം ചെയ്യാം, എന്റെ ശിഷ്യൻ ഭൂർഷയെ വിടാം. അയ്യോ, അതൊന്നും പറഞ്ഞാ പറ്റൂല. ഈ പണിക്ക് വേറെ ആരെ നോക്കിട്ട് കിട്ടിയില്ലേക്കാം. എന്റെ ലൈഫിന്റെ പ്രശ്നം നാളെ വരണം. ശരി, അത്ര നിർബന്ധമാണെങ്കിൽ നാളെ നിങ്ങൾ പറഞ്ഞ റോഡിൽ ഈ മഞ്ഞ ഹെൽമെറ്റും ധരിച്ച് ഞാൻ അവിടെ ഉണ്ടാകും. ശരി, നിൽക്കൂ. ഷേർഷയ്ക്ക് ജാതിയില്ല, മതമില്ല, പക്ഷേ മുസ്ലിമാണ്. പൊക്കോളൂ. എന്മേലെ കോമാ, മറന്നിടറാ, എനിക്ക് നീ മാത്രമുള്ളൂ. റുക്കു, നാളെ കലയിലെ കോവില് പോണോ? ഒരു സത്ര സംഹാര പുഷ്പാഞ്ജലി പണോ? ശരി, പറവല്ലേ, നീ വരലേ നാ പോല. മൈൻഡ് ഒന്നും ശരിയല്ല, ഓട്ടംപെക്കല്ല, ഒരേ വലി. ഒരു പ്രശ്നം എന്നാ തെരിയാതെ. ശരി ശരി, തൂങ്ങിക്കോങ്ക, നാളേക്ക് കോയിലേക്ക് പോലാം. മല്ലിമാല, പിച്ചിമാല, കടമ്പോ എല്ലാം വാങ്ങണോ? എതുക്കെടുക്കു, ഇപ്പൊ തന്നെ നമുക്ക് എത്രയോ ബിസിനസ് ഉണ്ട്. അതുക്ക് മേലെ എതുക്കെന്താ പൂ ബിസിനസ്? അയ്യോ, അതുക്കില്ലെന്നാ പൂജ പണ്ടെടുക്ക്. എന്നാ അല്ല, അന്ത വഴി അറേഞ്ച്മെന്റ്സ് അല്ല രൊമ്പ മോശം. ഉള്ള നമ്മ ചിന്ന കണ്ണൻ ഇരിക്കില്ലേ, അപ്പൊ ഗട്ടറിൽ ഇപ്പിടി ഇപ്പിടി പോയിച്ചെന്നാ പ്രശ്നമായിടും. അതാ അവിടെ തന്നെ. കൈവച്ചത് അശാനെ, അടി അടി, നിർത്ത നിർത്ത. എന്നെ കൂടാതെ ഹെൽമെറ്റ് ധരിച്ച വേറൊരുത്തൻ ഇനി ഒരു അവസരം വരട്ടെ. തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ ആശാനെ? ഷേർഷയ്ക്ക് ജാതിയില്ല, മതമില്ല, പക്ഷെ ക്രിസ്ത്യാനിയാണ്. അയ്യോ, എന്താ? അയ്യോ, അടിക്കാതിരിക്കേ.
പണന്റെ മാനങ്ങളെ നിങ്ങൾ കാണിച്ച ഒരുമാതിരി പോക്കൃതരായി താനൊന്നും മിണ്ടണ്ട താനാണെന്ന് വിചാരിച്ച് ഞാൻ ഒരുത്തനെ കയറി തല്ലേം ചെയ്ത് അവന്റെ രണ്ട് കിട്ടുകയും ചെയ്തു എന്നെ നടുവും പോയി ഓ ഇനി അതറിഞ്ഞിട്ടണം അവനെ ചെന്ന് കണ്ട് അവന്റെ രണ്ടും കൂടി തനിക്ക് കിട്ടാൻ തനിക്കൊന്നും പറഞ്ഞ പണിയല്ല മെച്ചറത് അയാളുടെ ഒരു മഞ്ഞ ഹെൽമെറ്റ് ഒരവസരം കൂടി പറ്റിയ ജീവിതത്തിലെ ആദ്യത്തെ അബദ്ധമാണിത് അപ്പൊ അന്ന് മംഗലാപുരത്ത് പറ്റിയതോ അത് കൂട്ടണ്ട ഇതിന് ഞാൻ പകരം വീട്ടു എന്നോടോ ഇല്ല ഇന്നല്ലെങ്കിൽ നാളെ ഷേർഷയ്ക്ക് ജാതിയില്ല മതമില്ല ഇപ്പൊ മാനോ ഇല്ല രജനികാന്ത് മാരി നല്ല ഫൈറ്റ് പണു അറിയണു വീട്ടുകാരും കൂടി പോകുമ്പോ ഒരു സ്കൂട്ടർകാരൻ വന്ന് സർപ്രൈസ് ചെയ്യണു ആത്തക്കാരയില് നല്ല അടി കൊടുത്താച്ചു അപ്പ എന്നാ ഫൈറ്റ് അന്ന രജനി പടത്തിലെ രജനി ഒരു അടി കൂടെ കൊള്ള മാട്ടാം അന്ന ഞാൻ അന്ന ക്ലൈമാക്സിലെ നല്ല അടി വാങ്ങിട്ട അത്തതാ കുഴമ്പ് കയ്യിലെല്ലാം തേച്ച് അവരിപ്പൊ ബെഡ് റെസ്റ്റിലെത്താൻ ഇരിക്ക പാവയും കണ്ണ ആ നാളെയിലിരുന്ന് പുതുവർഷം തന്നെ വേറെ പുതുവർഷത്തിലിരുന്ന് അവർക്ക് നല്ലത് വരണമെന്നാ ആ കൂട്ടു പായസം നേർന്നിരിക്കേ വാങ്ങത്താ ഞാൻ പോറേ വരേ ഇന്ന് ചിങ്ങ ഒന്നായിട്ട് നിന്റെ ഈ മുഖമാണ് കണി രേണു ഇന്ന് എന്ത് സംഭവിച്ചാലും അതുപോലെ തന്നെ ഈ വർഷം മുഴുവൻ സംഭവിക്കുന്ന പ്രമാണം അതുകൊണ്ട് അരുതാത്തൊന്നും സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കേ വല്ലവനും അല്ല എന്റെ നെറ്റിക്കാ പറ്റിയത് മുറിഞ്ഞ ബെസ്റ്റ് കണി സാർ പാൽ ഓ ആ മുടിഞ്ഞ പാൽക്കാരന് ഒന്നാം തീയതിയായിട്ട് ആ ശകനം കിട്ടവൻ വീട്ടിനകത്ത് കാലെടുത്ത് വച്ചാലേ മുടിഞ്ഞ് വേണ്ട വേണ്ട ഇനി അകത്തോട്ട് വരണ്ട പാല് പുറത്ത് വെച്ചിരുന്നാ മതി എന്താ പോട്ടെ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ നീ ഒരു അക്ഷരം ഉണ്ടണ്ട കഴിഞ്ഞ വർഷം ഒന്നാം തീയതി ഗുണവിശേഷങ്ങളൊക്കെ അറിയാലോ ആ വർഷം മുഴുവൻ അനുഭവിച്ച ഞാനാ ഏകാന്തതയുടെ അപാര തീരോ പാട്ട് പാടിയിട്ട് എന്നെ വേടിയാകും എന്തത് കോലം കണ്ടില്ലേ എന്താ കോലോ ഇതെന്ത് കോലം പേക്കോലം ഞാൻ പറഞ്ഞത് ഈ കോലത്തിന്റെ കാര്യോ അല്ല രാവിലെ എങ്ങോട്ടാ എന്റെ സാറേ ഇന്ന് ഒന്നാം തീയതി അല്ലേ ഐശ്വര്യമായിട്ട് തണ്ടാ വന്നതാ അത് കണ്ടപ്പോ മനസ്സിലായി